ജനായത്ത വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ മുഖ്യധാരക്കെതിരെയുള്ള ദിശയിൽ നിലപാടെടുക്കുക എന്നത് ഏറെ പ്രധാനമായ ഒന്നാണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. പയ്യന്നൂരിൽ എതിർദിശയുടെ 20-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ജനായത്ത വ്യവസ്ഥയിൽ ഭൂരിപക്ഷം കിട്ടുന്നവരുടെ അക്രമമാണ് നടക്കുന്നത്. അതിനെ എതിർക്കുക എന്നത് പ്രധാനമാണ്. ജനായത്ത ഭരണം വളരെ സുന്ദരമാണ്. നാം അവരെ തെരഞ്ഞെടുത്തത് സമഗ്രാധിപത്യം നടപ്പാക്കാനല്ല, ജനങ്ങളെ സേവിക്കാനാണ്. 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിലും സമഗ്രാധിപത്യമാണ് പ്രകടിപ്പിക്കുന്നത്. സാഹിത്യത്തിന് ഒരു സവിശേഷതയുണ്ട്. ഒരു ഭാഷയുടെ വിവിധ രൂപങ്ങളിൽ അതിനെ എതിർക്കാൻ സാധിക്കും. ജനങ്ങളുടെ സ്വപ്നങ്ങളും നിരാശയുമൊക്കെ അതിൽ പ്രകടിപ്പിക്കാനുമാകും. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നമ്മൾ തിരഞ്ഞെടുത്തവരാണ് നമ്മളെ ഭരിക്കുന്നത്, അത് കേന്ദ്രമായാലും കേരളമായാലും എവിടെയായാലും. അപ്പോൾ അതൊരു വളരെ സുന്ദരമായ ഒരു സങ്കല്പമാണ് ഈ ജനായത്ത ഭരണം. പക്ഷെ നമ്മൾ ഭരിക്കുന്നവർ മറന്നുകൂടാത്ത ഒരു കാര്യമാണ്, അവരെ നമ്മൾ ഭരിക്കാനല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്, ജനങ്ങളെ സേവിക്കാനാണ്. പരിപാടിയിൽ എതിർദിശയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ടി ഐ മധുസൂദൻ MLA നിർവഹിച്ചു. പുസ്തകശാല യുവ എഴുത്തുകാരി നിമ്ന വിജയ് ഉദ്ഘാടനം ചെയ്തു. 4 പുസ്തകങ്ങൾ നിരൂപകൻ EP രാജഗോപാലൻ പ്രകാശനം ചെയ്തു. ജിനേഷ് കുമാർ രമ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് P സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ, VK രവീന്ദ്രൻ, K ജനാർദ്ദനൻ, ഡോക്ടർ E ശ്രീധരൻ, ഡോക്ടർ AC ശ്രീഹരി, P പ്രേമചന്ദ്രൻ, CK കുഞ്ഞിരാമൻ, PM ദാമോദരൻ അടിയോടി, ഡോക്ടർ ലസിത KV, CP രമേശൻ, എതിർദിശ സുരേഷ്, അനൂപ് എതിർദിശ എന്നിവരും സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.